ജഡ്ജസ് ചാപ്റ്റർ 15 വേഴ്സ് 14, ന്യായാധിപന്മാരുടെ പുസ്തകം 15:14 വാക്യം. ശിംഷോൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്റ്റിയർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. The spirit of the Lord took control of Samson. The ropes on his arms fell apart like strings burned in fire and fell off his hands. കയ്യിൽ നിന്ന് അത് ചാരം പോലെ ആ കയർ, ബലമുള്ള കയർ നീങ്ങിപ്പോയി. അദൃശ്യമണ്ഡലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ബി അവെയർ, ബിവെയർ. ബന്ധനം, ബോണ്ടേജ് എന്ന പദം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. സ്പിരിച്വൽ വാർഫെയർ, ബോണ്ടേജ്, സ്ട്രോങ് ഹോൾഡ്, ഇതൊക്കെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ലളിതമായി മനസ്സിലാകണം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് 2 Corinthians 10:4-5, 2 Corinthians 10:4-5 വാക്യങ്ങൾ. നമ്മൾക്ക് പോരാട്ടമുണ്ട് എന്ന് അടിവരയിടുന്ന, എന്നാൽ അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വിടുതലും വർണ്ണിക്കുന്ന രണ്ട് വാക്യങ്ങളാണ്. Verse 4, 4 ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല, കോട്ടകളെ. സ്ട്രോങ് ഹോൾഡ്സ് എന്ന പദമാണ് കുറച്ചുകൂടെ നല്ലത്. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഇവിടെ കോട്ട എന്നാൽ സംരക്ഷണത്തിനുള്ള കോട്ടയല്ല, കുറുകെ നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന കോട്ടയെക്കുറിച്ചാണ്. 5 അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, ഇമാജിനേഷൻസ്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ബ്രിങ് ഇൻ ടു ക്യാപ്റ്റിവിറ്റി, ദ തോട്ട്സ് ആർ ബ്രോട്ട് ടു ക്യാപ്റ്റിവിറ്റി. പ്രധാന വാക്യമായതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 2 Corinthians 10:4-5 ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ ആർ നോട്ട് ഓഫ് ദ ഫ്ലഷ് ബട്ട് ഹാവ് ഡിവൈൻ പവർ ടു ഡിസ്ട്രോയ് സ്ട്രോങ് ഹോൾഡ്സ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ആൻഡ് എവറി ഹൈ തിങ് ദാറ്റ് റേസസ് ഇറ്റ്സെൽഫ് എഗൻസ്റ്റ് ദ നോളജ് ഓഫ് ഗോഡ്, ബ്രിങ്ങിങ് എവറി തോട്ട് ഇൻ ടു ക്യാപ്റ്റിവിറ്റി ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. ഈ വാക്യം, അത് ഓരോ വാക്കും ആ ശൈലിയും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആത്മീയ യുദ്ധത്തെക്കുറിച്ച് മുന്നോട്ടധികം പഠിക്കാൻ സഹായിക്കും. കോട്ടകളെ ഇടിക്കണം, ഡിസ്ട്രോയ് സ്ട്രോങ് ഹോൾഡ്സ്, ക്യാപ്റ്റിവേറ്റ് ഈവിൾ തോട്ട്സ്, വചനവിരുദ്ധമായ വിചാരങ്ങളെ പിടിച്ചടക്കണം. രണ്ട് പ്രധാന ചിന്തകൾ അവിടെ ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൊറോണ നിമിത്തം ആരാധനാലയങ്ങളൊക്കെ അടഞ്ഞുകിടന്ന ഒരു സമയത്ത് ഗൂഗിൾ മീറ്റ് വഴിയും സൂം വഴിയൊക്കെ പലയിടങ്ങളിൽ ബൈബിൾ സ്റ്റഡി ക്രമമായിട്ട് എടുത്തിട്ടുണ്ട്. ശ്രീലങ്കയിലെ ഒരു മിഷൻ ഏജൻസിയുടെ മിഷണറീസിന് വേണ്ടി ഡെമണോളജി, പൈശാചിക സ്വാധീന ശാസ്ത്രം, അത് ക്രമമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആത്മീയ യുദ്ധം എന്ന വിഷയം എത്ര പ്രധാനമുള്ളതാണ് ഒരു സാധാരണ വിശ്വാസിക്കും എന്ന് മനസ്സിലായത്. ചിലർ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്ത് എന്നറിയാതെ ഹൈ വോളിയം റെബ്യൂക്കിംഗ്, ഒത്തിരി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്, അതെല്ലാം കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്, ഞാനതിനെ പിന്തുണയ്ക്കുന്ന ആൾ തന്നെയാണ്. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ത്രോട്ട്ഫുൾ ആൻഡ് തോട്ട്ഫുൾ. പിശാചിനെ, ദുരാത്മാക്കളെ റെബ്യൂക്ക് ചെയ്ത് അതിനെ ഫൽസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂച്ചം പൂച്ചം പറയേണ്ട കാര്യമൊന്നുമില്ല, ശബ്ദം തുറന്നു തന്നെ ഫൽസിക്കണം. ത്രോട്ട്ഫുൾ, ബട്ട് ഇറ്റ് ഷുഡ് ബി തോട്ട്ഫുൾ. വചനത്തിൻ്റെ ഒരു ധ്യാനവും വചന വിചാരവും ഉള്ളിൽ തിട്ടപ്പെടണം. കൺവിക്ഷൻ ഫ്രം ദ വേർഡ്. ആത്മീയ പോരാട്ടത്തിൽ പരാജയം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എ റോങ് തിങ്കിങ് പാറ്റേൺ, ചിന്തകൾ പിഴച്ചു പോകും. എ റോങ് തിങ്കിങ് പാറ്റേൺ ദാറ്റ് മെൽറ്റ്സ് ആൻഡ് ഡിസോൾവ്സ് വിത്തിൻ യുവർ മൈൻഡ് ആൻഡ് ബിക്കമിങ് എ മൈൻഡ് സെറ്റ്. മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതൊരു കാഴ്ചപ്പാടാകും. ആൻ എസ്റ്റാബ്ലിഷ്ഡ് സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്, അതാണ് മൈൻഡ് സെറ്റ്, തെറ്റായ ഒരു കാഴ്ചപ്പാടായിത്തീരും, അതൊരു മുൻവിധിയായിത്തീരും. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ഒരു മുറിയിൽ എയർ കണ്ടീഷണർ ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക.
പുറത്ത് തണുപ്പാണെങ്കിലും പുറത്ത് ചൂടാണെങ്കിലും മുറിക്കകത്ത് 20 ഡിഗ്രി സെന്റിഗ്രേഡാണ്. ആ ഗാഡ്ജറ്റ് ഇറ്റ് വിൽ എയ്തർ എലിവേറ്റ് ദ റൂം ടെമ്പറേച്ചർ ഓർ മേക്ക് ദ റൂം ടെമ്പറേച്ചർ ടു ഡ്രോപ്പ്. അത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ നമ്മുടെ മനസ്സിലും ഈ ചിന്തിച്ച് ചിന്തിച്ച് ചില മൈൻഡ് സെറ്റുകൾ ഉണ്ടാവും. ഐ വിൽ ഫെയിൽ, ഐ വിൽ ഹാവ് ക്യാൻസർ, എഗെയിൻ ഐ വിൽ ഗോ റോങ്, മൈ ഫാമിലി വിൽ റൂയിൻ, എൻ്റെ മക്കൾ ശരിയാകുകയില്ല, ചിൽഡ്രൻ വിൽ ഫോൾ, തോൽക്കും, തകരും, രോഗിയാകും. ഇതെല്ലാം ഒരു മൈൻഡ് സെറ്റ് പോലെ, ഒരു കാഴ്ചപ്പാട് പോലെ മനസ്സിൽ കൊണ്ട് നടക്കുക. ഈ പ്രീ സെറ്റ് മൈൻഡ് സെറ്റ്, നെഗറ്റീവ് മൈൻഡ് സെറ്റ്, ഇത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യും. ഇറ്റ് വിൽ ഇൻവൈറ്റ് സെയ്റ്റനിക് ആക്ടിവിറ്റി. വചനത്തിലെ തെളിവുകളെല്ലാം പറയാൻ പോവാം. ഇങ്ങനെ ഒരു തെറ്റായ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ അവരെപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, സംതിങ് ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ്. വചനപ്രകാരമുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടാകണം. വാഗ്ദത്തങ്ങളിൽ കുതിർന്ന ഒരു കാഴ്ചപ്പാട് വേണം. റോമാലേഖനം 8:28, ഗോഡ് കോസസ് എവറിത്തിങ് ടു വർക്ക് ടുഗദർ ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. Psalms 112, നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. യുവർ ജനറേഷൻസ് വിൽ പ്രോഗ്രസ് വിത്ത് സ്റ്റെബിലിറ്റി. നിങ്ങളുടെ അകത്ത് വചനം ഉണ്ടെങ്കിലേ നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയാവുള്ളൂ. ഇഫ് യു ഹാവ് ദ റൈറ്റ് കണ്ടന്റ്, ദെൻ യു വിൽ ഹാവ് ദ റൈറ്റ് ഇൻറ്റൻറ്റ്. നിങ്ങളുടെ ഉള്ളടക്കം ശരിയായാൽ ഉദ്ദേശവും ശരിയാകും, ചിന്തകൾ ശരിയാകും. സദൃശവാക്യ 23:7, Proverbs 23:7, ആസ് ഹി തിങ്സ് വിത്തിൻ ഹിംസെൽഫ് സോ ഹി ഈസ്. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. 2 Corinthians 10:5, മടങ്ങി വരിക, 2 Corinthians 10:5, സങ്കൽപ്പങ്ങൾ, ഇമാജിനേഷൻസ്. എന്താ ഇമാജിനേഷൻ? സങ്കല്പം, പിക്ചറിങ് വാട്ട് മേ ഹാപ്പൻ. ചിന്ത മൂത്ത് സങ്കല്പമാകും. Verse 5, അതിൻ്റെ ഏറ്റവും ഒടുവിൽ, വിചാരങ്ങളെ പിടിച്ചടക്കണം. ബ്രിങ് യുവർ തോട്ട്സ് ഇൻ ടു ക്യാപ്റ്റിവിറ്റി. എന്താണ് ആ ഒരു ക്യാപ്റ്റിവിറ്റി എന്ന പദം? പിടിച്ചടക്കണം, ബ്രിങ് ഇൻ ടു ക്യാപ്റ്റിവിറ്റി. ഗ്രീക്കിൽ അതിന് തുല്യമായ പദം, ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് ടു വേർഡ്സ് പുട്ട് ടുഗദർ, കോൺകർ, സോഡ്. രണ്ട് പദങ്ങൾ ചേർന്ന് വരുന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം കോൺകർ വിത്ത് ദ സോഡ്, വാളുകൊണ്ട് കീഴടക്കുക, വാളുകൊണ്ട് കീഴടക്കുക. ഏത് വാള്? സ്പിരിച്വൽ അമ്യൂണിഷൻ്റെ ആ ലിസ്റ്റ്, Ephesians 6:17, 6:17, എഫേസ്യ ലേഖനം, ദ സോഡ് ഓഫ് ദ സ്പിരിറ്റ് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ. ദൈവവചന വിരുദ്ധമായ പിശാചിൻ്റെ നുണകൾ ചിന്തയിലേക്ക് വരുമ്പോൾ എങ്ങനെ പോരാടണം? Defeat satanic lies by constant meditation, proclaiming and claiming the divine promises. Vajanam parayanam, vajanam dhyanikanam, vaagdathangal ettedukanam, vaagdathangal orakka parayanam. Raatri muttathu oru thayanga veenu, ayyo kurvasangam aayirikku enne kollan vannada. Thalayile cheriyoru chorchil, oh tumor aayirikku. സ്കിന്നിനൊരു ചെറിയ സ്കാർ, ഓ ക്യാൻസർ ആയിരിക്കും, സ്കിൻ ക്യാൻസർ ആയിരിക്കും. ഒരു ക്ഷീണം, അയ്യോ കർത്താവ് എന്നെ സൗഖ്യമാക്കിയ ആ രോഗം, ഇറ്റ് ഈസ് റീവിസിറ്റിംഗ്, വിട്ടുമാറിയ രോഗം തിരിച്ചു വരുന്നതായിരിക്കും. അയ്യോ കുഞ്ഞുങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് താമസിക്കുന്നല്ലോ, അവർ തോറ്റ് കാണും. മക്കൾ വിദേശത്തുനിന്ന് വിളിച്ചിട്ട് 2-3 ദിവസമായി, അവർ ചിലപ്പോൾ ICU യൂണിറ്റിലായിരിക്കും, രോഗിയായിരിക്കും. മക്കൾക്ക് ഭാവിയില്ല, ശരീരത്തിന് ആരോഗ്യമില്ല, കുടുംബത്തിൽ സ്നേഹമില്ല, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക തോട്ട് ലൈഫിൽ. എന്തിനാണ് പിശാച് നുണ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്? ടു വീക്കൻ യു, ടു ഫോഴ്സ് യു ടു ഗിവ് അപ്പ് ആൻഡ് ക്വിറ്റ് ദ ജേർണി ഓഫ് ഫെയ്ത്ത്. നിങ്ങളുടെ ബലം ക്ഷയിപ്പിക്കണം, നിങ്ങളുടെ വിശ്വാസ പടക് മുക്കിക്കളയണം, നിങ്ങൾ ഈ ആശ്രയ ജീവിതത്തിൽ നിന്ന് പിന്മാറണം. അതാണ് ഉദ്ദേശം. നിങ്ങൾ സംസാരിക്കുന്നത് സൂക്ഷിച്ചോണം. Proverbs 18:21, 18:21 സദൃശ വാക്യങ്ങൾ, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ്. നിരാശ ചിന്തിപ്പിക്കുക, നിരാശാ വാക്കുകൾ പറയുക, കലഹത്തിൻ്റെ ഉള്ള കാരണങ്ങൾ, ഭിന്നതയുടെ കാരണങ്ങളൊക്കെ സംഭാഷണത്തിൽ വരിക. നിരാശ, തിരസ്കാരം, ഭിന്നത, ഇതിൻ്റെ എല്ലാം വാക്കുകൾ വായിൽ കൊണ്ടു തരുന്നത് പിശാചാ. ആദ്യം ചിന്തയിൽ, പിന്നെ വാക്കുകളായിട്ട് വരിക.
ജോൺ ചാപ്റ്റർ 8:44 യോഹന്നാന്റെ സുവിശേഷം, പിശാച് ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിന്റെ അപ്പനും ആകുന്നു. ഹി ഈസ് എ ലയർ ആൻഡ് ദ ഫാദർ ഓഫ് ലൈസ്. വചനവിരുദ്ധമായ നുണ പറയുക, ചോദ്യം ചോദിക്കാൻ പോവുക. ജോൺ ചാപ്റ്റർ 8:32 യോഹന്നാന്റെ സുവിശേഷം, കാണാതേറിയാവുന്ന വാക്യമല്ലേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അങ്ങനാണെങ്കിൽ പിശാച് പറയുന്ന നുണ നിങ്ങളെ ബന്ധിക്കും. ഫാൾസ്ഹുഡ്, ലൈ, വിൽ പുട്ട് യു ഇൻ ബോണ്ടേജ്. ദുഷ്ടൻ നിങ്ങളുടെ ചിന്തയിൽ നൽകുന്ന ആശയങ്ങളുണ്ടല്ലോ, ദാറ്റ് വിൽ ബ്രിങ് യുവർ ഫിനാൻസസ്, യുവർ ഫാമിലി, യുവർ ഫ്യൂച്ചർ, യുവർ കരിയർ, യുവർ ജനറേഷൻസ്, യുവർ ടാലൻസ് ഇൻ ടു ബോണ്ടേജ്. നിങ്ങളുടെ ഭാവിയെയും ഭവനത്തെയും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെയും നിങ്ങളുടെ തൊഴിലിനെയൊക്കെ ബന്ധിക്കാൻ തക്കവണ്ണമാണ് അവൻ ചിന്തയിൽ ചില കാര്യങ്ങൾ, ചില ഹി വിൽ സോ സീഡ്സ് ഓഫ് ലൈ, നുണയുടെ വിത്തുകൾ പാകും. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഐ എം എ ഫെയിലിയർ, ഐ എം എ ലൂസർ, ഐ എം എ ലോൺ. നിങ്ങൾ കേട്ടത് നിങ്ങളുടെ ശബ്ദമല്ല കേട്ടോ, ചിലരത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറയുന്ന കാര്യം നിങ്ങൾക്കറിയാം. ശരിക്കും അത് അതിൻ്റെ ഒറിജിനൽ വോയിസ് ആരുടെയാണെന്നറിയോ, പിശാചിൻ്റെയാണ്. നിങ്ങൾ പിശാചിൻ്റെ നുണപ്പാട്ടുകളുടെ കവർ സോങ് ആയി പാടുന്നത്. നോബഡി ലൈക്സ് മീ, ഐ എം നോട്ട് സ്മാർട്ട് ഇനഫ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഡിസീസ് വിൽ ഡിഫീറ്റ് മീ, എൻ്റെ ശരീരം കണ്ടോ ക്ഷീണിച്ചു, ഇത് തീരാൻ വേണ്ടിയാണ്. ജോയൽ ചാപ്റ്റർ 3:10, യോവേൽ പ്രവചനം 3:10 ഒരു നുണ പറയാൻ നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് ശരീരത്തിനൊക്കെ ക്ഷീണമാണെങ്കിൽ 3:10 യോവേൽ ദുർബലൻ തന്നെ തന്നെ വീരനായി മതിക്കട്ടെ. ലെറ്റ് ദ വീക്ക് സേ ദാറ്റ് ഐ എം സ്ട്രോങ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോണേ, ആ പോക്ക് ശ്രദ്ധിച്ചോണേ. ഒന്ന്, പിശാച് നമ്മുടെ ചിന്തയിൽ നുണ വിതയ്ക്കും. അത് ചിന്തകളായി, ദീസ് തോട്ട്സ് വിൽ മൾട്ടിപ്ലൈ വിത്തിൻ യു. ഉള്ളിൽ ഈ ചിന്തകൾ വിചാരഭാരങ്ങളാകും. ഇറ്റ് വിൽ ബിക്കം, ദിസ് തോട്ട്സ് വിൽ ബിക്കം ഇമാജിനേഷൻസ്. സങ്കല്പങ്ങളാവും, സങ്കല്പങ്ങൾ. ഈ സങ്കല്പങ്ങൾ മൈൻഡ് സെറ്റാകും, കാഴ്ചപ്പാടാകും. ഈ മൈൻഡ് സെറ്റോടെ ജീവിക്കുമ്പോൾ ബോണ്ടേജസ്, ബന്ധനങ്ങൾ, സ്ട്രോങ് ഹോൾഡ്, തടസ്സങ്ങളും ബന്ധനങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും. ദെൻ സൈറ്റൻ ക്യാൻ മാനിപ്പുലേറ്റ് യു, ഡോമിനേറ്റ് യു ആൻഡ് മിസ്ഡയറക്റ്റ് യു. നിങ്ങളെ വഴിതെറ്റിക്കും, നിങ്ങളെ ഈ അന്ധകാരം ഭരിക്കും. ചിലപ്പോൾ പിശാച് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളുകളിലൂടെ ആയിരിക്കും ഈ ചിന്തയിൽ നുണ വിതയ്ക്കുന്നത്. ഒരു ട്രൂ സ്റ്റോറിയാണേ. ഒരു 4 ഒരു പെങ്കൊച്ച്, അപ്പൻ വിദേശത്താണ്, അമ്മയും മോളും വീട്ടിലുള്ളൂ. രാത്രിയായി, 10 ഉറങ്ങണ്ടായോ. ഈ കുഞ്ഞ്, 4 കുഞ്ഞ് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു, അമ്മേ ഞാൻ ഇച്ചൂടെ കഴിഞ്ഞേ കിടക്കുന്നുള്ളൂ. അമ്മ പറഞ്ഞു, ഒക്കത്തില്ല, ഉറങ്ങേണ്ട സമയമാണ്, 10 മൊബൈൽ താഴെ വെക്ക്, പോയി കട്ടിലേ കിടക്ക്. അപ്പോൾ കുഞ്ഞ് പറയാ, ഞാൻ കിടന്നുകൊണ്ട് ഉറക്കം വരുന്നവരെ കുറച്ചുകൂടെ വീഡിയോ ഗെയിം കളിച്ചോട്ടെ. നോ, സാധിക്കുകയില്ല മോളെ, നിനക്കറിയത്തില്ല ഇത് മൊബൈൽ തലയുടെ അടുത്ത് വെച്ചാൽ ആൽബമിൻ ലീക്കേജ് വരും, ഒപ്റ്റിക് നെർവിന് ഡാമേജ് വരും, പിന്നെ നീ കുഞ്ഞു പ്രായത്തിൽ മൂവിങ് കളർ ഇമേജസ് കണ്ട് പരിചയിച്ചാൽ പുസ്തകത്തിലെ ചലിക്കാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൽഫബറ്റിനോട് താല്പര്യം കുറയും, നിനക്കിത് ദോഷമാണ്, നിൻ്റെ ഭാവി പോകും, നിൻ്റെ ആരോഗ്യം പോകും, അതുകൊണ്ട് മൊബൈൽ ഓഫ് ചെയ്ത്, ലൈറ്റ് ഓഫ് ചെയ്ത്, പ്രാർത്ഥിച്ചിട്ട് സേ ദ ഗ്രേസ് ആൻഡ് സ്ലീപ്പ്. അപ്പോൾ ഈ 4 പെങ്കൊച്ച് പറയാ, യു ആർ നോട്ട് എ ഗുഡ് മോം, ഐ ഹേറ്റ് യു, യു ആർ നോട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്കിഷ്ടമില്ല, അമ്മ നല്ലതല്ല, കൂട്ട് ഞാനില്ല അമ്മയായിട്ട്, യു ആർ ദ വേർസ്റ്റ് മമ്മി ഇൻ ഓൾ ദ വേൾഡ്, ഈ ലോകത്തിലേക്കും കൊള്ളരുതാത്ത അമ്മയാണ് നിങ്ങൾ. അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞേ, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ് മൊബൈൽ തിരിച്ചു കൊടുത്താൽ യുവർ പേരൻറ്റിങ് അസൈൻമെൻറ്റ് ഈസ് റൂയിൻഡ്. പിതൃത്വം, മാതൃത്വം എന്ന ശുശ്രൂഷ അവിടെ തകർന്നു. അപ്പോൾ പിശാചിൻ്റെ തന്ത്രം നമ്മുടെ ചിന്തയിൽ നുണ വിതയ്ക്കുക, നിരാശ വിതയ്ക്കുക, ഭയം വിതയ്ക്കുക, തോട്ട്സ്. ആ ചിന്തകൾ ഇമാജിനേഷൻസ്, സങ്കല്പങ്ങളാവും. അയ്യോ യു ആർ എക്സ്പെക്ടിങ് സംതിങ് വേഴ്സ്. ഈ ഇമാജിനേഷൻ ഒരു മൈൻഡ് സെറ്റ് ആകും, അതൊരു രീതിയാകും, ഒരു കാഴ്ചപ്പാടാകും. എന്തു വന്നാലും നിരാശ, നെഗറ്റീവ്, പ്രതികൂലമായത്, തടസ്സമായത് മാത്രം പ്രതികരിക്കുന്ന രീതിയിൽ അങ്ങനൊരു കാഴ്ചപ്പാട്.
ദെൻ ഇറ്റ് വിൽ ബിക്കം എ സ്ട്രോങ് ഹോൾഡ്. അതൊരു അന്ധകാര ബന്ധനമാകും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ മുഴുവൻ ഒരു ഉദാഹരണം ശ്രദ്ധിച്ചോണെ. ഇയ്യോബിൻ്റെ പുസ്തകം 1:5. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പിശാച് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്നത് എന്ന് വചനം രേഖപ്പെടുത്തുമ്പോൾ Job 1:5 ഇയ്യോബ് പറയുകയാണ്, ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ്. കണ്ടോ എന്തോ പറഞ്ഞത്, മൈ സൺസ് ഹാവ് സിൻഡ്, ഹാവ് കേഴ്സ്ഡ് ഗോഡ് ഇൻ ദർ ഹാർട്ട്സ്. പുള്ളി വിചാരിക്കുക, ഇയ്യോബ് മനസ്സിൽ വിചാരിക്കുക, ഹി കണ്ടിന്യൂലി കെപ്റ്റ് തിങ്കിങ് സെയിങ് വാട്ട് ഇഫ് മൈ സൺസ് സിൻ, വാട്ട് ഇഫ് മൈ സൺസ് കേഴ്സ് ഗോഡ്. ഇതാ ഉള്ളിയുടെ ഉള്ളിലെ ചിന്ത. ദീസ് തോട്ട്സ് ബിക്കെയിം ഇമാജിനേഷൻസ്, സങ്കല്പിക്കുകയാണ്. ആൻഡ് ദീസ് ഇമാജിനേഷൻസ് ബിക്കെയിം മൈൻഡ് സെറ്റ്, കാഴ്ചപ്പാടങ്ങനെ എൻ്റെ പിള്ളേർ ദൈവത്തെ പ്രാകും, പാപം ചെയ്യും, പാപം ചെയ്യും, ദൈവത്തെ പ്രാകും. അതൊരു ബന്ധനമായി. ഈ റോങ് ഇമാജിനേഷൻസ്, ഈ തെറ്റായ സങ്കല്പങ്ങളുമായിട്ട് ഇവൻ ദൈവസന്നിധി ചെന്ന് ഹോമയാഗമൊക്കെ കഴിക്കുക. ബട്ട് ഗോഡ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു യുവർ ഫിയേഴ്സ്, ഹി റെസ്പോണ്ട്സ് ടു യുവർ ഫെയ്ത്ത്. നമ്മുടെ തെറ്റായ സങ്കല്പങ്ങളും ഒന്നും ദൈവം ഗൗനിക്കുന്നില്ല. ദൈവവചനപ്രകാരമുള്ള വിശ്വാസത്താലുള്ള പ്രാർത്ഥനയും ആശ്രയവുമാണ് ദൈവം മറുപടി നൽകി അത്ഭുതങ്ങൾ അയക്കുന്നത്. അങ്ങനെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാട്, റോങ് ഇമാജിനേഷൻസ്, റോങ് മൈൻഡ് സെറ്റ്, ദെൻ ദ സ്പിരിറ്റ് ഓഫ് ഫിയർ ടുക്ക് കൺട്രോൾ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഹിസ് സറൗണ്ടിങ്സ്. അവൻ്റെ ചുറ്റുപാട്, ആ ഗ്രാമം ഒക്കെ പിശാച് ഇതാ ദൈവം അനുവദിച്ചിട്ടാണ്. എത്ര തകർന്നാലും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ കെട്ടിപ്പണിയുവാൻ, അനുഗ്രഹിപ്പാൻ, ഏത് പടുകുടിയിൽ നിന്നും കരകയറ്റാൻ ദൈവത്തിന് സാധിക്കും എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇയ്യോബിൻ്റെ ജീവിതം ദൈവവചനത്തിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ താൻ പിഴച്ചുപോയ സന്ദർഭങ്ങളും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോങ് മൈൻഡ് സെറ്റ്, റോങ് ഇമാജിനേഷൻ. ഈ ജിംനേഷ്യത്തിൽ, ജിമ്മിലൊക്കെ പോകുന്ന പിള്ളേർ പറയും, ഞാൻ ഇന്ന് കുറേ വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്തു. അതുപോലെ പിശാച്, ഹി വിൽ വർക്കൗട്ട്. എന്താ വർക്കൗട്ട് ചെയ്യുന്നത്? ഹി വിൽ വർക്കൗട്ട് ലൈസ്, നുണകളെ നിങ്ങളുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ഇമാജിനേഷനെ, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഒക്കെ സ്വാധീനിച്ച് സ്ട്രോങ് ഹോൾഡുകൾ, ബന്ധനങ്ങളെ കൊണ്ടുവരുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവവചനം മാറ്റി വെച്ചേച്ച് ജീവിക്കരുത്. 15 മിനിറ്റ് മാത്രം വചനം കേട്ട് ഒതുങ്ങരുത്. Who is going to control the decision making power of your life? നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കുവാൻ തക്കവണ്ണമുള്ള അനുമതി നിങ്ങൾ ആർക്കാ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പിശാചിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനമാകുന്ന വാളില്ലാതെ ഈ പടക്കളത്തിൽ നിന്നാൽ സൈറ്റൻ വിൽ ടേക്ക് കൺട്രോൾ ത്രൂ യുവർ തോട്ട്സ്, ഇമാജിനേഷൻസ്, മൈൻഡ് സെറ്റ്സ്. നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ സങ്കല്പങ്ങൾ, ഇതെല്ലാം അവൻ വഞ്ചിച്ചു കളയും. യേശു ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിക്കണം. ഇഫ് ജീസസ് ഈസ് യുവർ ലോർഡ്, നിങ്ങളുടെ ശിഷ്ടായുസിൻ്റെ ലാഭം യേശു ക്രിസ്തുവിനായിത്തീരും. നിങ്ങളൊന്ന് പരിശോധിക്കാമോ, നിങ്ങളുടെ ആയുസിൻ്റെ ലാഭം യേശു ക്രിസ്തുവിന് കിട്ടുന്നുണ്ടോ? ഇഫ് ജീസസ് ഈസ് നോട്ട് യുവർ ലോർഡ്, യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവല്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അറിയാതെ മറ്റൊരുത്തൻ നിപ്പുണ്ട്, എ റോങ് പേഴ്സൺ, സൈറ്റൻ, ആൻഡ് ഹി വിൽ ഡയറക്റ്റ് റോങ് പീപ്പിൾ ടു യുവർ ലൈഫ്. റോങ് അസോസിയേറ്റ്സ് ഇൻ മാരേജ്, ഇൻ ഫ്രണ്ട്ഷിപ്പ്, ഇൻ ബിസിനസ്, വിവാഹം, സൗഹൃദം, വ്യവസായം, ഇതിലൊക്കെ തെറ്റായ വ്യക്തികളെ ഈ തെറ്റിപ്പോയ, വീണുപോയ ദൂതനായ പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കും. പിശാചിൻ്റെ നുണകളെ തകർത്ത് നിങ്ങളുടെ സങ്കല്പങ്ങളിൽ പ്രത്യാശ നിറയട്ടെ, നിങ്ങളുടെ ചിന്തകൾ അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രത്യാശാനിർഭരമായിരിക്കട്ടെ. മേ ലോർഡ് ഹീൽ യുവർ ഇമാജിനേഷൻസ് ആൻഡ് മൈൻഡ് സെറ്റ്സ്. യേശുക്രിസ്തു അല്ലേ നല്ലൊരു മോഡൽ? വെൻ ടെംപ്റ്റഡ് ഇൻ വിൽഡർനെസ്, മരുഭൂമിയിൽ താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ റിപ്പീറ്റഡ്ലി ഒരു പ്രത്യേക ഫ്രേസ് കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ, എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ, എന്ന് എഴുതിയിരിക്കുന്നു. പിശാചിനോട് മറുപടി പറഞ്ഞത് വചനത്തിൽ നിന്ന്. ഹി വാസ് ഫുൾ ഓഫ് ഡിവൈൻ വേർഡ്. ദൈവ വചനം ആത്മാവിൽ ധ്യാനിക്കണം, ഹോളി ആൻഡ് ഡീപ്പ് മെഡിറ്റേഷൻ. വചനം ഉച്ചരിക്കണം,
ഫീൽ ദ പ്രസൻസ് ഓഫ് യുവർ ലോർഡ്. ധ്യാനിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന അത്യുന്നതനെ അനുഭവിക്കണം. സാംസ് 91 കാണാതെ അറിയാവല്ലോ. സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കുന്നു, ഐ എം സെക്യൂർഡ് അണ്ടർ ദ ഷാഡോ ഓഫ് ഓൾമൈറ്റി. നിഴലുണ്ടെങ്കിൽ ആ വ്യക്തിയും അവിടെ നിപ്പുണ്ട്. ഇഫ് ഷാഡോ ഈസ് ദേർ, ദാറ്റ് പേഴ്സൺ ഓൾസോ ഈസ് ദേർ. സർവശക്തൻ നിന്റെ അടുത്തുണ്ട് എന്ന ബോധ്യത്തോടെ ആ അത്യുന്നതന്റെ നിഴലിൽ യുവർ തോട്ട്സ്, യുവർ ഇമാജിനേഷൻസ് ആൻഡ് യുവർ മൈൻഡ് സെറ്റ്സ് വിൽ ബി ക്ലെൻസ്ഡ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള അന്യായമായ സ്ട്രോങ് ഹോൾഡ്സ്, ബന്ധനങ്ങൾ നീങ്ങിപ്പോകും. ശിംഷോന്റെ കയ്യിൽ നിന്ന് മുറുക്കമുള്ള കെട്ടുകൾ ചാരം പോലെ പറന്നു മാറിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ രോഗബന്ധനങ്ങൾ, സാമ്പത്തിക കടഭാരത്തിൻ്റെ ബന്ധനങ്ങൾ, ഭയങ്ങൾ, ദുസ്വപ്നങ്ങൾ, തലമുറകളുടെ പഠനത്തെ ബാധിച്ചിരിക്കുന്ന പ്രതികൂലങ്ങൾ നീങ്ങിപ്പോകും ഇന്ന് പ്രഭാതത്തിൽ. നല്ല കർത്താവേ, ഞങ്ങൾ മനുഷ്യൻ്റെ ആശയങ്ങൾ, പൈശാചികമായ നുണകളൊക്കെ കേട്ട് ക്ഷീണിച്ചു വരാം. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ, അവിടുത്തെ വചനം ഭരിക്കുന്ന ചിന്തകളും സങ്കല്പങ്ങളും, തോട്ട്സ് ആൻഡ് ഇമാജിനേഷൻസ് ആൻഡ് മൈൻഡ് സെറ്റ്സ്, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും അവിടുന്ന് ഒന്ന് തൊടണേ. പ്രത്യാശാനിർഭരമായി സൗഖ്യത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച്, വിടുതലിനെക്കുറിച്ച്, തുറന്ന വാതിലിനെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കൊണ്ണം ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരണേ, സൗഖ്യം തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ, ഹെൽത്ത്, ലിറ്റിഗേഷൻസ്, എഡ്യൂക്കേഷൻ, കരിയർ ആൻഡ് ബിസിനസ്, തൊഴിലിനെ, വ്യാപാരത്തെ, കുഞ്ഞുങ്ങളുടെ പഠനത്തെ, തൊഴിൽ സംബന്ധമായ ചില കോടതി വ്യവഹാരങ്ങളെ, ആരോഗ്യമേഖലയൊക്കെ ബാധിച്ചിരിക്കുന്ന അന്ധകാരത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഫലിച്ചു പ്രാർത്ഥിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം പകർന്നു നൽകണം. ഈ പടക്കളത്തിൽ അദൃശ്യമായ ശക്തികളെക്കുറിച്ച് ഒരു അവയർനെസ്, അന്ധകാര ശക്തികൾ ഞങ്ങൾക്കെതിരെ ദൃഷ്ടി വച്ചിട്ടുണ്ട് എന്നറിഞ്ഞ വെളിച്ചത്തിൻ്റെ പിതാവിനെ മുറുകെ പിടിപ്പാൻ, കരുണാമയനെ മുറുകെ പിടിപ്പാൻ, കാൽവറി ക്രൂശിലെ രക്തത്താൽ വീണ്ടെടുത്ത ഞങ്ങളുടെ രക്ഷകനെ മുറുകെ പിടിച്ച് ജീവിപ്പാനും, തലമുറകളെ അവൻ്റെ കരങ്ങളിലേക്ക് പ്രതിഷ്ഠിച്ചേൽപ്പിപ്പാനും കൃപ നൽകണേ. വി എക്സാൾട്ട് ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ആമേൻ.